ഒടുവിൽ ആ സത്യവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു ശേഖരം കാണാൻ എഡിജിപി മനോജ് എബ്രഹാം പോയത് ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസാണ്. ഡിജിപി അനിൽ ഖാൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മോൺസണെതിരായ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റാൻ ഐജി ലക്ഷ്മണ ശ്രമിച്ചതായും സത്യവാങ്മൂലത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ശ്രമം തടഞ്ഞതും എഡിജിപി മനോജ് എബ്രഹാം ആയിരുന്നു. തുടർന്ന് അദ്ദേഹം ഇതു സംബന്ധമായി ലക്ഷ്മണയോട് വിശദീകരണം ചോദിച്ച കാര്യവും സത്യവാങ്മൂലത്തിലുണ്ട്. വ്യാജ പുരാവസ്തു ശേഖരമാണെന്ന് അറിയാതെ അന്നത്തെ ഡിജിപിയുടെ സമ്മർദ്ദപ്രകാരം പോകേണ്ടി വന്ന മനോജ് എബ്രഹാമിന് ഒരു കാരുണ്യവും നൽകാതെയാണ് വാർത്താമാധ്യമങ്ങൾ കടന്നാക്രമിച്ചിരുന്നത്. ഊരിപ്പിടിച്ച വാളുമായി മനോജ് എബ്രഹാം ബെഹ്റയ്ക്കൊപ്പം നിൽക്കുന്ന പടമാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നത്. ഒരു ഡിജിപി വിളിച്ചാൽ അച്ചടക്കമുള്ള കീഴുദ്യോഗസ്ഥർക്ക് ഒപ്പം പോകേണ്ടി വരുമെന്ന സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ട രൂപത്തിലാണ് ചാനലുകൾ ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത ബുദ്ധിജീവികളും എഡിജിപിയെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഇതിനെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ കോടതിയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു ഫോട്ടോ കിട്ടിയാൽ ഉടൻ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും പരിശോധിക്കാതെ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമ സംസ്കാരം മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മുൻപ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമൊത്ത് പ്രമുഖ ചാനൽ അവതാരകർ നിൽക്കുന്ന ഫോട്ടോ ചർച്ചയാക്കാത്ത മാധ്യമങ്ങളാണ് മോൺസന്റെ പുരാവസ്തു കേന്ദ്രത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടിയിരിക്കുന്നത്. ഇതിനു പിന്നിലെ താല്പര്യം എന്തായാലും അത് ഒരിക്കലും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമായി കാണാൻ കഴിയുകയില്ല. ഒന്നോ രണ്ടോ ദിവസമല്ല, ഇപ്പോഴും മോൺസൺ മാവുങ്കൽ കേസ് പറയുമ്പോൾ ചാനലുകൾ ഉയർത്തിക്കാട്ടുന്നത് ഈ ഫോട്ടോയാണ്. ലോക്നാഥ് ബെഹ്റ ടിപ്പുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭാഗം മാത്രം കാണിച്ചിരുന്നെങ്കിൽ അതിൽ ചില ശരികൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ബെഹ്റ നിർബന്ധിച്ചു കൊണ്ടുപോയ എഡിജിപിയെ ഫോക്കസ് ചെയ്യാനാണ് പലരും ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ അഭിപ്രായപ്പെട്ടതുപോലെ മനോജ് എബ്രഹാമിനെ പോലെ തന്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വ്യാജ പുരാവസ്തു കേന്ദ്രത്തിൽ എത്തിയതു തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നത്. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. ഇനിയെങ്കിലും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മാധ്യമങ്ങളും തയ്യാറാകണം. കൊച്ചിയിൽ സൈബർ സമ്മേളനം നടന്ന ഹയാത്ത് ഹോട്ടലിൽ മോൺസൺ മാവുങ്കൽ പ്രവാസി വനിത അനിതയ്ക്കൊപ്പം എത്തിയത് ലോക്നാഥ് ബെഹ്റയെ കാണുന്നതിന് വേണ്ടിയാണ് എന്നതും അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടു ദിവസവും ഹയാത്ത് ഹോട്ടലിൽ അന്നത്തെ ഡിജിപി തങ്ങിയിരുന്നു. ഇവിടെ വെച്ചാണ് എസ് പി യതീഷ് ചന്ദ്രയ്ക്കൊപ്പമുള്ള ഫോട്ടോയും ഇരുവരും എടുത്തിരുന്നത്. ഡിജിപിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്നുകൊടുത്തതിൽ യതീഷ് ചന്ദ്രയെയും തെറ്റു പറയാനാകില്ല. ഉന്നത ബന്ധങ്ങൾ ബോധപൂർവം മുതലെടുപ്പിനായാണ് മോൺസൺ മാവുങ്കൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം ക്രൈംബ്രാഞ്ചിനും ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്.